നമസ്കാരം. സച്ചാഭാരതിലേക്ക് സ്വാഗതം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബോട്ട് സർവീസ് പുനരാരംഭിച്ചത് ശുഭകരമായ വാർത്തയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ അടുത്ത ബന്ധം ആയിരുന്നുവെങ്കിലും എൽടിടിയുടെ തീവ്രവാദത്തിനും രാജീവ് ഗാന്ധിയുടെ വധത്തിനും ശേഷം നഷ്ടപ്പെട്ട പരസ്പര വിശ്വാസം വീണ്ടെടുത്തത് ഈ അടുത്താണ്. നൂറ്റാണ്ടുകളായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരത്തിനും വാണിജ്യത്തിനും ബോട്ട് സർവീസ് ഇരു രാജ്യങ്ങളും ഉപയോഗിച്ചിരുന്നു. എന്നാൽ 1980s സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇത് ഉപേക്ഷിക്കുകയായിരുന്നു. ഭാരതവും ശ്രീലങ്കയുമായി നിലനിന്നിരുന്ന ഊഷ്മള ബന്ധത്തിന്റെ തകർച്ച മുതലാക്കി തള്ളിക്കയറിയ ചൈന അവിടെ ആധിപത്യം സ്ഥാപിക്കുവാനും തന്ത്രപ്രധാനമായ സമുദ്രത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുവാനുമാണ് ശ്രമിച്ചത്. തന്മൂലം ശ്രീലങ്കയ്ക്ക് നേട്ടം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവരുടെ സാമ്പത്തിക നില പരിങ്ങലിൽ ആവുകയും ചെയ്തു. ഇത് ശ്രീലങ്ക മനസ്സിലാക്കാൻ വൈകിപ്പോയിരുന്നു. ജൂലൈ 2023 റെനിൽ വിക്രമസിംഗെ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ചരിത്രപരമായും സാംസ്കാരികപരമായും അടുപ്പമുണ്ടായിരുന്ന രാജ്യങ്ങളുടെ ബന്ധം ഇതോടുകൂടി കൂടുതൽ ഊഷ്മളമാകുമെന്ന് മോദി പറഞ്ഞു. നാഗപട്ടണത്തിൽ നിന്നും ജാഫ്നയിലെ കൺകെ സന്തൂരിയിലേക്കുള്ള സർവീസ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുക തന്നെ ചെയ്യും. 111 km താണ്ടുവാൻ ചെറിയപാണി എന്ന ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ ഹൈസ്പീഡ് ക്രാഫ്റ്റിന് ഏതാണ്ട് 3 മുതൽ 4 മണിക്കൂർ ആണ് വേണ്ടത്. 150 പേർക്കുള്ള ഇരിപ്പിടങ്ങളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. വ്യവസായം, ടൂറിസം, ഇരു രാജ്യങ്ങളിലെ ജനങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധം എന്നിവ വളർത്താനും ഇതിന് കഴിയുമെന്ന് വിലയിരുത്തപ്പെടുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് ഇത് മോദി ഗവൺമെന്റിന്റെ ജനപക്ഷ നയങ്ങളുടെ ഉത്തമ ഉദാഹരണം എന്നാണ്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢം ആക്കുന്നതിനോടൊപ്പം ചൈനയുടെ കടന്നുകയറ്റം തടയുവാനും തന്ത്രപ്രധാനമായ സ്ഥലത്ത് ആധിപത്യം സ്ഥാപിക്കുവാനുമുള്ള ചൈനയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കുവാനും ഭാരതത്തിന് കഴിയും. ഇത് ഒരു നയതന്ത്ര വിജയം കൂടിയാണ്. ജയ് ഹിന്ദ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.